നമസ്കാരം. സി പി എമ്മിൽ ചേർന്ന ശരൺ ചന്ദ്രൻ കാപ്പാക്കേസ് പ്രതിയല്ലെന്ന സി പി എം വാദം തള്ളി ജില്ലാ പോലീസ് മേധാവി. പാർട്ടി നേതാക്കൾ പലവിധ ന്യായീകരണങ്ങളുമായി വിഷയം തണുപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ വാദങ്ങളെല്ലാം തള്ളി ശരൺ ചന്ദ്രൻ കാപ്പാക്കേസിലെ പ്രതിയാണെന്ന് ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതോടെ പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് ആനയിച്ചവർ വെട്ടിലായി. കാപ്പാക്കേസ് നിലവിലുള്ളപ്പോൾ ശരൺ ചന്ദ്രൻ വ്യവസ്ഥകൾ ലംഘിച്ചെന്നും മറ്റൊരു ക്രിമിനൽ കേസിൽ പ്രതിയായെന്നും നടപടികൾ തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി വി അജിത് പറഞ്ഞു. ശരൺ ചന്ദ്രനൊപ്പം സി പി എമ്മിൽ ചേർന്ന സുധീഷ് പോലീസ് രേഖകളിൽ ഒളിവിലുള്ള പ്രതിയാണ്. ഇയാളെ ഉടൻ പിടിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. മന്ത്രി വീണ ജോർജിൻ്റെയും സി പി എം ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു 60+ ബി ജെ പി അനുഭാവികൾ കഴിഞ്ഞയാഴ്ച സി പി എമ്മിൽ ചേർന്നത്. നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിൽ ചേർന്നവരുടെ ക്രിമിനൽ പശ്ചാത്തലം ചൂണ്ടിക്കാട്ടി മന്ത്രിയെ വിമർശിച്ചിരുന്നു. ഇതോടെ സി പി എം വിഷയത്തിൽ വെട്ടിലായി. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ശരൺ ചന്ദ്രനെതിരെ കാപ്പ ചുമത്തിയത്. ഇത് നിലനിൽക്കുമ്പോഴാണ് നവംബറിൽ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരായ വധശ്രമ കേസിൽ പത്തനംതിട്ടയിൽ പ്രതിയായത്. ഈ കേസിൽ ഒന്നാം പ്രതിയായ ശരൺ ചന്ദ്രൻ ഒളിവിൽ പോയിരുന്നു. ശേഷം ഏപ്രിൽ മാസമാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജൂൺ അവസാനം ജാമ്യത്തിൽ പുറത്തിറങ്ങി. ഇതേ കേസിലെ നാലാം പ്രതിയാണ് ഇപ്പോഴും രേഖകളിൽ ഒളിവിലുള്ള സുധീഷ്. ഇതിനിടെ സി പി എമ്മിൽ ചേർന്നയാളെ ലഹരി കേസിൽ കുടുക്കിയെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പത്തനംതിട്ട ബ്ലോക്ക് കമ്മിറ്റി ഇന്നലെ എക്സൈസ് ഓഫീസിലേക്ക് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് അവസാന നിമിഷം റദ്ദാക്കി. അതിനിടെ പുതുതായി സി പി എമ്മിൽ ചേർന്നയാൾ കഞ്ചാവ് കേസിൽ പിടിയിലായതിനെ ന്യായീകരിച്ച് മന്ത്രി വീണ ജോർജ് ഇന്നലെ വീണ്ടും രംഗത്ത് വന്നു. ഇദ്ദേഹം യുവമോർച്ചയിലുള്ളപ്പോൾ നിങ്ങൾക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നല്ലോ എന്നാണ് മന്ത്രി പറഞ്ഞത്. എം എൽ എമാർക്കെതിരെ വരെ കേസുകളുണ്ടെന്നും പുതുതായി വന്നവർ ഒരു കാലത്ത് ചെയ്ത രാഷ്ട്രീയം അവസാനിപ്പിച്ച് ശരിയായ പാതയിലേക്ക് വരുന്നു എന്നതാണ് പ്രധാനമെന്നും മുൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ സി പി എമ്മിൽ വന്നെന്നും മന്ത്രി പറഞ്ഞു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നയമുണ്ട്. പോലീസ് പോലീസിൻ്റെതായ നടപടികളുമായി മുന്നോട്ട് പോകും. ആര് തെറ്റ് ചെയ്താലും സംരക്ഷിക്കപ്പെടില്ല. യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ യുവമോർച്ചക്കാർ വോട്ട് ചെയ്തെന്നും ഇക്കാര്യം പുറത്തുവരുമെന്ന ഭയം മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നും മന്ത്രി ആരോപിച്ചു. മലയാളപ്പുഴയിൽ ബി ജെ പി അനുഭാവികൾ സി പി എമ്മിൽ ചേർന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ സി പി എം പ്രതിരോധത്തിലായത് 3 തവണയാണ്. ന്യായീകരിക്കാൻ പാർട്ടിക്ക് ക്യാപ്സ്യൂളുകൾ മാറി മാറി പുറത്തിറക്കേണ്ടി വന്നു. ശരൺ ചന്ദ്രനെ നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി എ സുരേഷ് പറഞ്ഞിരുന്നു. കേസുകൾ ഒത്തുതീർപ്പാക്കാമെന്നുള്ള ധാരണയിലാണ് ഇവർ സി പി എമ്മിൽ ചേർന്നതെന്നും ബി ജെ പി ആരോപിച്ചിരുന്നു. മലയാളപ്പുഴയിൽ നിന്ന് സി പി എമ്മിൽ ചേർന്നവരെല്ലാം വിവിധ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുള്ള സത്യം ഒന്നിനു പിറകെ ഒന്നായി മറനീക്കി പുറത്തു വരികയായിരുന്നു. കാപ്പാക്കേസ് പ്രതി ശരൺ ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ വന്ന 62 പേരിൽ 2-ാമൻ കഞ്ചാവ് കേസിലും 3-ാമൻ വധശ്രമ കേസിലും പ്രതിയാണ്. പോലീസ് രേഖകളിൽ ഒളിവിലാണെന്ന് പറയുന്ന വധശ്രമക്കേസ് പ്രതിയെ ആരോഗ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സി പി എം ഏരിയ സെക്രട്ടറി എം വി സഞ്ജുവാണ് പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു യുവമോർച്ച ബി ജെ പി പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന 62 പേരെ കുമ്പഴ ലിജോ ഓഡിറ്റോറിയത്തിൽ സി പി എമ്മിലേക്ക് രക്തഹാരമണിയിച്ച് സ്വീകരിച്ചത്. മന്ത്രി വീണ ജോർജ് ആയിരുന്നു യോഗം ഉദ്ഘാടനം ചെയ്തത്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും രക്തഹാരമിട്ട് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനും മുന്നിൽ നിന്നതും മന്ത്രിയായിരുന്നു. ഇതോടെ സി പി എമ്മിന് ശനിദശ തുടങ്ങി. മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് സ്ത്രീകളെ അടക്കം ആക്രമിച്ച കേസിലും കാപ്പാക്കേസിലും ഉൾപ്പെട്ട പ്രതി ശരൺ ചന്ദ്രനെയാണെന്ന് ആദ്യം വാർത്ത വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊരാളെ കഞ്ചാവുമായി പിടിയിലായി. 3-ാമൻ ഒളിവിലുള്ള വധശ്രമക്കേസ് പ്രതിയാണെന്നുള്ള വിവരവും പുറത്തു വന്നു. എസ് എഫ് ഐക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലെന്ന് പോലീസ് പറയുന്ന 4-ാം പ്രതി മലയാളപ്പുഴ സ്വദേശി സുധീഷിനെയാണ് മന്ത്രിയും സി പി എം ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് മാലയിട്ട് സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്തത്. ആകെ കുഴപ്പത്തിലായ ജില്ലാ സെക്രട്ടറി വീണ്ടും വിചിത്ര ന്യായവാദവുമായി രംഗത്ത് വരികയായിരുന്നു. സുധീഷിനെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും വാദിയും പ്രതിയും ചേർന്ന് കോടതിയെ സമീപിച്ച കേസ് പിൻവലിക്കുമെന്നും ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനു പ്രതികരിച്ചിരുന്നു.